കോൺഗ്രസ് വിലക്ക് ലംഘിച്ച് സിപിഐഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കാൻ കെ വി തോമസ് കണ്ണൂരിലേക്ക്. കോൺഗ്രസ് വിടില്ലെന്നും സെമിനാറിൽ പങ്കെടുക്കുമെന്നും കെ വി തോമസ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചായിരുന്നു കെ വി തോമസ് വാർത്താ സമ്മേളനം നടത്തിയത്. രാവിലെ 11 മണിക്കാണ് വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നെങ്കിലും മാധ്യമങ്ങളെല്ലാം അതിരാവിലെ തന്നെ തോമസ് മാഷിന്റെ വീട്ടിലെത്തി. എന്നാൽ പ്രഭാത സവാരി പോലും ഒഴിവാക്കി 11 മണിക്ക് മാത്രമാണ് തോമസ് മാഷ് പുറത്തിറങ്ങിയത്. വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ പാർട്ടി കോൺഗ്രസിലെ സെമിനാറിനെ കുറിച്ച് മുഖവരയായി 2 വാക്ക്. കഴിഞ്ഞ മാർച്ച് ആദ്യവാരത്തിൽ ഞാൻ ഡൽഹിയിൽ പോയ സന്ദർഭത്തിൽ സിപിഎം ജനറൽ സെക്രട്ടറി യെച്ചൂരിയുമായി സംസാരിച്ചു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് 2 വിഷയങ്ങൾ കണ്ണൂർ ദേശീയ സമ്മേളന സെമിനാറുകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി വിരുദ്ധ ശേരി ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് പാർട്ടി വിലക്ക് മറികടന്നും സിപിഎം സെമിനാറിൽ പങ്കെടുക്കാൻ കെ വി തോമസ് പറയുന്ന ന്യായം. കേരളത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, സിപിഎമ്മും കോൺഗ്രസും രണ്ടു തട്ടിലാണ്. അത് കേരളത്തിലെ പ്രശ്നങ്ങളാണ്, അത് കേരളത്തിൽ ഒതുക്കി വേണം ദേശീയ രാഷ്ട്രീയം കാണാൻ. കണ്ണൂരിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ദേശീയ സമ്മേളനമാണ്. ഞാൻ സമ്മേളനത്തിലേക്കല്ല പോകുന്നത്, ഞാൻ സെമിനാറിലേക്കാണ്. അവിടെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോകും. കോൺഗ്രസ് ആണ് തെറ്റുകൾ. വിലക്കു മറികടന്നാൽ കോൺഗ്രസിന് പുറത്തേക്കാണെന്ന് കെ വി തോമസ് മാഷിനറിയാം. എങ്കിലും മരണം വരെ കോൺഗ്രസ് ആയിരിക്കുമെന്ന് കെ വി തോമസ് പറഞ്ഞു വെക്കുന്നു. ചുവന്ന പരവതാനി വിരിച്ച് സിപിഎം കാത്തിരിക്കുകയാണെന്നും മാഷിനറിയാം. ഞാനിന്നും കോൺഗ്രസ് വിട്ടു പോകുന്നില്ല, ഞാൻ വേറെ പാർട്ടിയിലേക്കുമില്ല. എൻ്റെ അന്ത്യം ഈ പാർട്ടിയോട് കൊടുക്കുന്നു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ചോദിക്കാത്ത എന്നെ അപമാനിക്കാവുന്ന മാക്സിമം അപമാനിച്ചിട്ടുണ്ട്. പാർട്ടി തന്നോട് കാണിച്ച അവഗണനയുടെ കഥകൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ തിരിത തോമയൊന്നും മറ്റും പാർട്ടി അപമാനിച്ചതിൻ്റെ കണക്കും കെ വി തോമസ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നെ അപമാനിക്കാവുന്ന മാക്സിമം അപമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നെ വിളിച്ചെന്താ തിരിത തോമയെന്ന്? ഞാൻ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചതാണ്, തെറ്റാണ്. ഞങ്ങളൊരു ഷെയറിംഗ് കമ്മ്യൂണിറ്റിയാണ്. എന്ത് കിട്ടിയാലും ഷെയർ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അപമാനിക്കപ്പെടാമോ? ഞാൻ ഈ പാട്ട് വെച്ച് 10 പൈസ ഉണ്ടാക്കിയിട്ടില്ല. കെ സുധാകരൻ്റെ ഭീഷണി മറികടന്ന് തൻ്റെ എല്ലാമെല്ലാമായ കോൺഗ്രസിൻ്റെ അംഗത്വം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കെ വി തോമസ് എടുക്കുന്നൊരു തീരുമാനം ഒരിക്കലും നഷ്ടക്കച്ചവടമായിരിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. ഞാൻ AICC മെമ്പറാണ്, എന്നെ പുറത്താക്കാനുള്ള അധികാരം AICC ഉള്ളൂ. അതുപോലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്ത് കുഴപ്പമാണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.